ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കൈറാത് പ്രൈവറ്റ് അറ്റ് എയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡ് തിയറിയിലെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന യൂണിറ്റാണ്. എന്താണ് ട്രബിൾ ഷൂട്ടിംഗ്? ട്രബിൾ ഷൂട്ടിംഗ് എന്ന വാക്ക് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പല ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും യൂസർ മാനുവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലപ്പോഴും അവസാനത്തെ പേജുകളിലായി ട്രബിൾ ഷൂട്ടിംഗ് എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. പലപ്പോഴും പലർക്കും ഈ ട്രബിൾ ഷൂട്ടിംഗ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടി എന്താണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നത് നമുക്ക് ആദ്യം പഠിക്കാം. നമുക്ക് നോക്കാം. ട്രബിൾ ഷൂട്ടിംഗ് ഈസ് എ ഫോം ഓഫ് പ്രോബ്ലം സോൾവിംഗ് ഓഫൺ അപ്ലൈഡ് to repair failed products or processes on a machine system. It is a logical, systematic search for the source of a problem in order to solve it and make the product or process operational again. Troubleshooting is needed to identify the symptoms. Appo endana troubleshooting? ഒരു എക്യുപ്മെൻ്റ്, എന്തെങ്കിലും ഒരു ഉപകരണം നാശമാവുകയാണ്, അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയുകയാണ് എങ്കിൽ ഒരു ഉപകരണത്തിൻ്റെ പ്രവർത്തനക്ഷമതയിൽ കുറവ് വരാനോ അല്ലെങ്കിൽ അതിൻ്റെ അത് പ്രവർത്തനരഹിതമാവാനോ ധാരാളം കാരണങ്ങളുണ്ടാവാം. നമ്മളിവിടെ ഒരു ഉപകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾ ആണെന്നിരിക്കുക, ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ആണെന്നിരിക്കുക. അങ്ങനെയെങ്കിൽ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ആ ഉപകരണം പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ധാരാളമാവാം. വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഓരോ കാരണങ്ങളും പരിശോധിച്ച് എന്താണ് ആ പ്രവർത്തനത്തിൽ വരുന്ന അപാകതയുടെ കാരണം എന്ന് കണ്ടെത്തുന്ന രീതിക്കാണ് നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രബിൾ ഷൂട്ടിങ്ങിൽ മെയിനായി രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, വാട്ട് ഈസ് ദ കോസ്? വാട്ട് ഈസ് ദ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ റീസൺ വൈ സംതിങ് എസ്പെഷ്യലി സംതിങ് ബാഡ് ഹാപ്പൻസ്? എന്തു കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം ഉണ്ടാവുന്നത്? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെമഡി? അതായത് എ സക്സസ്ഫുൾ വേ ഓഫ് ക്യൂറിങ് ആൻ ഇൽനെസ് ഓർ ഡീലിംഗ് വിത്ത് എ പ്രോബ്ലം ഓർ ഡിഫിക്കൽട്ടി. എന്താണോ നമ്മുടെ പ്രശ്നം, അത് നമുക്ക് എങ്ങനെ വിജയകരമായി പരിഹരിക്കാം, അതാണ് റെമഡി. അതായത് രണ്ട് ചോദ്യങ്ങളാണ് ട്രബിൾ ഷൂട്ടിങ്ങിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, എന്താണ് കാരണം? രണ്ട്, എന്താണ് പരിഹാരം? ഓക്കെ, അപ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് പോകാം.
നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ട്രബിൾ ഷൂട്ടിംഗ് പഠിക്കേണ്ടതും LMV അല്ലെങ്കിൽ HMV, ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഹെവി മോട്ടോർ വെഹിക്കിളിൽ ഉള്ള ട്രബിൾ ഷൂട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മോട്ടോർ വെഹിക്കിളിൽ നമ്മൾ ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലംസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിലൊന്നാമത്തേത് എന്താണ്? എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്, എൻജിൻ സ്റ്റാർട്ടാവുന്നില്ല. രണ്ട്, ഹൈ ഫ്യുവൽ കൺസംഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൈലേജിൽ കുറവ് വരുന്നു. മൂന്ന്, എൻജിൻ ഓവർ ഹീറ്റിംഗ്, അതായത് എൻജിൻ ചൂടാവുന്നു, ഒരു പരിധിയിൽ അപ്പുറം എൻജിൻ ചൂടാവുന്നു. നാല്, ലോ പവർ ജനറേഷൻ, പവർ ജനറേഷനിൽ വരുന്ന കുറവ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പിക്കപ്പ് കുറയുന്നു. അഞ്ച്, ഹൈ ഓയിൽ കൺസംഷൻ, എൻജിൻ ഓയിലിൻ്റെ ഉപഭോഗം കൂടുന്നു, അതായത് എൻജിൻ ഓയിലിൻ്റെ അളവിൽ പെട്ടെന്ന് കുറവ് വരുന്നു. ആറ്, ലോ ഓയിൽ പ്രഷർ, എൻജിൻ ഓയിലിൻ്റെ പ്രഷറിൽ കുറവ് വരുന്നു, അതായത് എൻജിൻ ഓയിൽ വേണ്ടുന്ന വണ്ണം എല്ലായിടത്തും എത്തുന്നില്ല. ഏഴ്, ഹൈ ഓയിൽ പ്രഷർ, അതായത് എൻജിൻ ഓയിലിൻ്റെ പ്രഷറിൽ വർദ്ധനവ്. എട്ട്, എൻജിൻ നോയ്സ്, എൻജിനിൽ നിന്ന് അപശബ്ദങ്ങൾ, അസാധാരണമായ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ എട്ട് പ്രോബ്ലംസിൻ്റെ കോസസ്, അതായത് കാരണങ്ങളും ആ കാരണങ്ങളുടെ റെമഡീസ്, അതായത് പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ട്രബിൾ ഷൂട്ടിംഗ് എന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്നതും ഒരു ഫ്ലോ ചാർട്ട് ബേസിസിൽ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് പോവാം. ഒന്നാമത്തേത് എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്, അതാണ് ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം. നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ രാവിലെ അപ്പോൾ അതേപോലെ നേരത്തെ എണീറ്റു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, നിങ്ങൾ കോളേജിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ ബൈക്ക് സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ ആ ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ നിങ്ങൾ ഇഗ്നീഷൻ സ്വിച്ച് അമർത്തുന്നു, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതാണ് നമ്മളിവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നം, എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാവാം അതിൻ്റെ കാരണങ്ങൾ? ഒരു എൻജിൻ സ്റ്റാർട്ടാവാതിരിക്കണമെങ്കിൽ ധാരാളം കാരണങ്ങളുണ്ട്, അതിലേതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിനോരോന്നിനും പരിഹാര മാർഗങ്ങളുമുണ്ട്. ഏതാണ് കാരണമെന്ന് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ആ പരിഹാരമാർഗം നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ആദ്യത്തെ കാരണം നോക്കാം, ലോ ഫ്യൂൽ ഇൻ ടാങ്ക്. നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇല്ല. എന്ത് ചെയ്യണം? ഫിൽ ഫ്യൂൽ, അതായത് ഇന്ധനം നിറയ്ക്കുക. അടുത്ത കോസാണ്. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഒരു സിസ്റ്റമാറ്റിക്കായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ഇവിടെ ഈ ട്രബിൾ ഷൂട്ടിംഗ് നടത്തേണ്ടത്. അതായത് നിങ്ങളിവിടെ ഫ്യുവൽ ടാങ്കിൽ ഫ്യുവൽ കുറവാണോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുന്നു. കുറവാണെങ്കിൽ നിങ്ങൾ ഫ്യുവൽ ഫിൽ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ, പ്രോബ്ലം സോൾവ് ആവുന്ന എപ്പോഴാണ്? ഫ്യുവൽ ഫിൽ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഇഗ്നിഷൻ സ്വിച്ച് അമർത്തുന്നു, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നു എങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു.
ഇനി ഇല്ല, ഫ്യുവൽ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഫ്യുവൽ കുറവൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫ്യുവലിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. എന്താണ് അടുത്ത പ്രോബ്ലം? ചോക്ഡ് ഫ്യുവൽ ഹോസ്, അതായത് ഫ്യുവൽ ഹോസ് അടഞ്ഞിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഫ്യുവൽ ഹോസ് അടയാം. ഫ്യുവൽ ഹോസ് അടഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആദ്യം നോക്കി ഫ്യുവൽ ഉണ്ടോ എന്ന് നോക്കി. ഫ്യുവൽ ഉണ്ട്, എന്നിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല എങ്കിൽ എന്താണ്? ചിലപ്പോൾ ഫ്യുവൽ ടാങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷേ എഞ്ചിനിലോട്ട് എത്തുന്നില്ല. എന്തുകൊണ്ടാണത്? ചിലപ്പോൾ ഫ്യുവൽ ഹോസ് അടഞ്ഞിട്ടുണ്ടാവാം. നോക്കുക, അടഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാരം? റീപ്ലേസ്. ഫ്യുവൽ ഹോസ് റീപ്ലേസ് ചെയ്യുക, മാറ്റിവെക്കുക. ഇനി അതുമല്ല പ്രശ്നം, അതുമല്ലെങ്കിൽ അടുത്ത പ്രശ്നം എന്താണ്? ക്ലോഗ്ഡ് ഫ്യുവൽ ഫിൽട്ടർ. ഫ്യുവൽ ഫിൽട്ടറ് അടഞ്ഞിരിക്കാം. ഫ്യുവൽ ഫിൽട്ടറ് ഒരു അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ടതായി വരും. അതിൽ ധാരാളം സാധനങ്ങളൊന്ന് അടിഞ്ഞ് ഇരുന്ന് അത് മാറ്റിവെക്കേണ്ട കാലമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് റീപ്ലേസ് ചെയ്യുക. ഇനി ഫ്യുവൽ ഫിൽറ്ററിനും പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. എയർ ലോക്ക് ഇൻ ഫ്യുവൽ സിസ്റ്റം. ഫ്യുവൽ സിസ്റ്റത്തിൽ എവിടെയോ എയർ കയറി കിടപ്പുണ്ട്. എന്ത് ചെയ്യണം? റിമൂവ് ദി എയർ ലോക്ക്. എയർ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലീഡ് ചെയ്യണം. ഫ്യുവൽ സിസ്റ്റം ബ്ലീഡ് ചെയ്യുക, എയർ ലോക്ക് പുറത്തേക്ക് കളയുക. ഇനി അടുത്തതാണ് ക്ലോഗ്ഡ് എക്സോസ്റ്റ് പോർട്സ്. അതായത് എക്സോസ്റ്റ് പോർട്ട്, എഞ്ചിൻ്റെ എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞിരിക്കാം. എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞാൽ എന്താണ് പ്രശ്നം? എഞ്ചിനിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വഴിയില്ല എങ്കിൽ എഞ്ചിൻ്റെ അകത്തേക്ക് എങ്ങനെ വരും? അപ്പോൾ എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞിരുന്നാൽ എഞ്ചിൻ സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ദി എക്സോസ്റ്റ് പോർട്ട്. എക്സോസ്റ്റ് പോർട്ടുകൾ വൃത്തിയാക്കുക. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ എന്താവാം? ഡാമേജ്ഡ് സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്. സിലിണ്ടർ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ഡാമേജ് ആയിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? അവിടെ ലീക്കേജ് ഉണ്ടാവും. അവിടെ ഒരു പ്രഷർ ടെമ്പറേച്ചർ ഒന്നും അവിടെ നമുക്ക് വേണ്ട പോലെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ദ ഗ്യാസ്കറ്റ്. ഗ്യാസ്കറ്റ് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തതാണ് വോൺ പിസ്റ്റൺ റിങ്സ്. തേയ്മാനം സംഭവിച്ച പിസ്റ്റൺ റിങ്ങുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ബ്രോക്കൺ വാൾവ് ടേണിംഗ് ബെൽറ്റ് ഓർ ചെയിൻ. വാൾവ് ടേണിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ ഏതാണെങ്കിൽ അത് ഡാമേജ് സംഭവിച്ചിരിക്കുന്നു, അത് ബ്രേക്ക് ആയിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? അത് റീപ്ലേസ് ചെയ്യണം. ഇനി ഇതൊന്നുമല്ല പ്രശ്നമെങ്കിൽ പുവർ വാൾവ് കാസ്റ്റിംഗ്. നമുക്ക് വാൾവ് കുറേ കാലമായി അതിൻ്റെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിച്ച് അതിനെ പല തേയ്മാനങ്ങൾ സംഭവിച്ചേക്കാം, അങ്ങനെ അതിൻ്റെ പ്രോപ്പർ കാസ്റ്റ് ഷേപ്പിൽ നിന്ന് അതിന് മാറ്റം സംഭവിച്ചേക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം, റിപ്പയർ ചെയ്യണം. ഇനി അതുമല്ല പ്രശ്നം, വാൾവിനും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അടുത്ത് എങ്ങോട്ട് നോക്കണം? വാൾവ് സീറ്റിലേക്ക് നോക്കണം. വാൾവ് സീറ്റ് പിറ്റഡ്, അതായത് വാൾവ് സീറ്റിൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഈ കമ്പഷൻ ഗ്യാസസൊക്കെ വാൾവിൻ്റെയും വാൾവ് സീറ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പുറത്തോട്ട് പോവാം. ചിലപ്പോൾ ക്ലിയറൻസൊക്കെ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ മെല്ലെ വാൾവ് സീറ്റ് ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ വാൾവ് സീറ്റ് റീപ്ലേസ് ചെയ്യണം. അടുത്തത് മെയിൻ ഫ്യൂസ് ഈസ് ബ്ലോൺ ഓഫ്. അതായത് മെയിൻ ഫ്യൂസ് കത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂസ് റീപ്ലേസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച് അമർത്തുന്നുണ്ടാവും, പക്ഷേ ഇഗ്നീഷൻ ഓണാവുന്നില്ല. അടുത്തത് ഡിഫക്റ്റീവ് സ്റ്റാർട്ടിംഗ് റിലേ. ഡിഫക്റ്റീവ് സ്റ്റാർട്ടിംഗ് റിലേ,
അതായത് സ്റ്റാർട്ടിംഗ് റിലേ നാശമായി പോയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം. ഇനി അതുമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ നോക്കുക. മെയിൻ ഇഗ്നീഷൻ സ്വിച്ച് ഓപ്പൺ സർക്യൂട്ടഡ്. ഇഗ്നീഷൻ സ്വിച്ച് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്നു. അപ്പോൾ ഇഗ്നീഷൻ സ്വിച്ച് അമർത്തിയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നീഷൻ സ്വിച്ച് റിപ്പയർ ഓർ റീപ്ലേസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ട്രബിൾ ഷൂട്ടിംഗ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പുറത്ത് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിലും, ധാരാളം സ്ഥലങ്ങളിൽ റിപ്പയർ ഓർ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുകിൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അവിടെ നമ്മൾ ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ കസ്റ്റമറിൻ്റെ സേഫ്റ്റിക്കാണ്, അല്ലാതെ കോസ്റ്റിനല്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും റീപ്ലേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭകരം നമുക്ക് റിപ്പയർ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ റിപ്പയർ ചെയ്യുന്നത് വഴി ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് സേഫ്റ്റിയെ അത് ചിലപ്പോൾ ഒരു സേഫ്റ്റി ഹസാർഡായി മാറാം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളെ നമ്മൾ ഒരിക്കലും കോസ്റ്റ് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് റീപ്ലേസ് ചെയ്യണം എന്ന നിർദ്ദേശം നമ്മൾ കസ്റ്റമറിന് കൊടുക്കണം. എപ്പോഴും കസ്റ്റമറിൻ്റെ സേഫ്റ്റിക്ക് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കാരണം എന്താവാം? ഡിഫക്റ്റീവ് ബ്രഷസ് ഇൻ സ്റ്റാർട്ടർ മോട്ടർ. സ്റ്റാർട്ടർ മോട്ടറിൽ ഉള്ള ബ്രഷ്, നിങ്ങൾ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഘടനയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്രഷസ് ഉണ്ട് അല്ലേ? ആ ബ്രഷസിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഷസ് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ ഫീൽഡ് ഓർ ആർമേച്ചർ സർക്യൂട്ട് ഓഫ് സ്റ്റാർട്ടർ ഈസ് ഓപ്പൺ. സ്റ്റാർട്ടറിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ ആർമേച്ചർ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അവിടെയും പ്രശ്നമില്ല. എന്ത് ചെയ്യുക? നമ്മൾ ബാറ്ററി ടെർമിനലിൻ്റെ കണക്ഷൻ നോക്കുക. അത് ലൂസാണോ? ലൂസ് ബാറ്ററി ടെർമിനൽ കണക്ഷൻ ഉണ്ട് എങ്കിൽ എന്താണ്? എൻജിൻ സ്റ്റാർട്ടാവില്ല, ഇഗ്നിഷൻ സ്വിച്ച് അമർത്തിയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെന്തെങ്കിലും എന്തെങ്കിലും കരട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുക. ചെളി വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ടെർമിനല് റീകണക്ട് ചെയ്ത് റീടൈറ്റൻ ചെയ്യുക. ഒന്നുകൂടെ ടൈറ്റാക്കി വയ്ക്കുക. അടുത്താണ് റൺ ഡൗൺ ബാറ്ററി. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എന്തിലേക്ക് എത്തി? ബാറ്ററിയിലേക്ക് എത്തി അല്ലേ. നമ്മൾ ആദ്യം ഫ്യൂവൽ ഉണ്ടോ എന്ന് നോക്കി, അവിടുന്ന് നമ്മൾ ഓരോന്നായി ചെക്ക് ചെയ്ത് നമ്മൾ അവസാനം ബാറ്ററിയിലേക്ക് എത്തി. ബാറ്ററി ചിലപ്പോൾ ഡ്രെയിനായിട്ടുണ്ടാവാം. ബാറ്ററി ഡ്രെയിനായാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററി ചെക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളത് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ റീചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് എൻജിൻ സ്റ്റാർട്ട് ആവാതിരിക്കാം, അതിനുള്ള റെമഡീസ് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളും നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക്കായി എന്ത് ചെയ്യുക? ഓരോ കാരണങ്ങളും പരിശോധിക്കുക. ഏത് കാരണമാണോ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ കാരണമായി തോന്നുന്നത്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പരിഹാര മാർഗം എന്താണെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രകാരം ചെയ്യുക. ഇനി അടുത്തത്, ഹൈ ഫ്യൂൽ കൺസംഷൻ. നമുക്കറിയാം ഹൈ ഫ്യൂൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈലേജിൽ കുറവ്, അതായത് ഫ്യൂവലിൻ്റെ ഉപഭോഗത്തിൽ വരുന്ന വർദ്ധനവ്. സാധാരണ നിങ്ങൾക്കൊരു 60 km/h അല്ലെങ്കിൽ 60 km/L മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഒരു 50 km/L ആണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ
നിങ്ങളുടെ വാഹനത്തിൽ ഫ്യുവലിൻ്റെ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം കൂടുകയാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തേത് വീക്ക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കംപ്രഷൻ വീക്കാവുന്നു. കംപ്രഷൻ വീക്കാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് അവിടെ എയർ ലീക്കാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രഷർ കിട്ടുന്നില്ല. എന്തൊക്കെ അവിടെ കുറയുന്നു? അവിടെ പ്രഷർ കുറയുന്നു അല്ലേ, ടെമ്പറേച്ചർ കുറയുന്നു, പവർ കുറയുന്നു അല്ലേ, പവർ ജനറേഷൻ കുറയുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് അത്? ഫ്യുവൽ കൺസംഷനെ അത് നെഗറ്റീവായി ബാധിക്കും. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് പിസ്റ്റൺ റിംഗ് ഓർ ലൈനർ ഓർ പിസ്റ്റൺ. എന്തിനാണ് തേയ്മാനം അല്ലേ, തേയ്മാനം കാരണമാവാം ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തിനാണ് തേയ്മാനം എന്ന് നോക്കുക. പിസ്റ്റൺ റിങ്ങിനാണോ തേയ്മാനം, സിലിണ്ടർ ലൈനറിനാണോ അതോ പിസ്റ്റണിനാണോ, എന്തിനാണോ തേയ്മാനം എന്ന് നോക്കുക, എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുക. ഇനി ഇതല്ല പ്രശ്നമെങ്കിൽ അടുത്തത് എന്താണ്? ഫ്യുവൽ ലീക്കേജ് ഇൻ ഫ്യുവൽ സിസ്റ്റം. അതായത് ഫ്യുവൽ ലീക്കായി പോവുക ഫ്യുവൽ സിസ്റ്റത്തിൽ തന്നെ. ഫ്യുവൽ ലീക്കായി പോയാൽ നമുക്കറിയാം ഫ്യുവലിൻ്റെ ഉപയോഗം കൂടും, കാരണം കുറേ വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് പ്രശ്നമെന്ന് നോക്കുക. ഫ്യുവൽ സിസ്റ്റത്തിൽ ഏത് ഭാഗത്താണോ പ്രശ്നം അത് ഒന്നുകിൽ റിപ്പയർ ചെയ്യുക, റിപ്പയർ ചെയ്യാനാകാത്തതാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി ഫ്യുവൽ ലീക്കേജും അല്ല പ്രശ്നമെങ്കിൽ അടുത്ത എന്താണ്? ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ സെറ്റ് ഇൻകറക്റ്റ്ലി. അതായത് നമുക്കറിയാം വാഹനങ്ങൾക്ക് ഒരു ഐഡിൽ സ്പീഡ് ഉണ്ടാവും. ആ ഐഡിൽ സ്പീഡ് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മളൊരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ചിട്ടാണ്. ആ ഐഡിയൽ സ്ക്രൂ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മളത് വളരെ കുറവായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എൻജിൻ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പായി പോകാം. ഇനി അതല്ല, നമ്മൾ വളരെ ഐഡിൽ സ്പീഡ് കൂട്ടി വെച്ചിരിക്കുന്നതാണെങ്കിൽ അവിടെ നമുക്കറിയാം നമുക്ക് ആവശ്യത്തിലധികം ഫ്യുവലിൻ്റെ ഉപഭോഗം അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ്. ആ വെഹിക്കിൾ മാനുവലിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതുമല്ല പ്രശ്നം എങ്കിൽ അടുത്ത എന്താണ്? ക്ലോഗ്ഡ് ഓർ ഡേർട്ടി എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള എയർ എത്തുന്നില്ല. ആവശ്യത്തിനുള്ള എയർ എത്തുന്നില്ല എങ്കിൽ അവിടെ പ്രഷറ് കുറവുണ്ടാവും, ടെമ്പറേച്ചർ കുറവുണ്ടാവും, അതുപോലെ തന്നെ എന്ത് കുറവുണ്ടാവും, അവിടെ പവർ കുറവുണ്ടാവും, അതുപോലെ തന്നെ എയർ ഫ്യുവൽ റേഷ്യോയിൽ മാറ്റം സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഫ്യുവൽ കൺസംഷൻ, ഫ്യുവലിൻ്റെ ഉപഭോഗം കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ഓർ ക്ലീൻ ദ എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ലീക്കേജ് ഓഫ് കമ്പഷൻ ഗ്യാസസ് ഫ്രം സിലിണ്ടർ ഹെഡ്. അതായത് സിലിണ്ടർ ഹെഡിലൂടെ എന്ത് ലീക്കാവുന്നു? കമ്പഷൻ ചെയ്ത ഗ്യാസ് അല്ലേ, കമ്പഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഗ്യാസസ് ഏതിലൂടെ ലീക്കാവുന്നു? സിലിണ്ടർ ഹെഡിലൂടെ ലീക്കാവുന്നു. അപ്പോൾ നമുക്കറിയാം അവിടെ എന്ത് കുറയും? പവർ ജനറേഷൻ കുറയുന്നു, അതായത് ഫ്യുവൽ എഫിഷ്യൻസി കുറയുന്നു, അതായത് ഫ്യുവൽ കൺസംഷൻ കൂടുന്നു. എന്ത് ചെയ്യണം? റീടൈറ്റൻ ഓർ റീപ്ലേസ് ഹെഡ് ഗ്യാസ്കറ്റ്. ലൂസ് ആയതാണ് കാരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീടൈറ്റൻ ചെയ്യണം, ടൈറ്റ് ചെയ്യണം. ഇനി ഗ്യാസ്കറ്റിൻ്റെ പ്രശ്നമാണ്, ഗ്യാസ്കറ്റിന് ഡാമേജ് സംഭവിച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാസ്കറ്റ് റീപ്ലേസ് ചെയ്യണം, മാറ്റിവെക്കണം. ഇനി അടുത്ത കാരണമാണ് വാൾവ് ഇംപ്രോപ്പർ കാസ്റ്റിംഗ്. അതായത് വാൾവ് ധാരാളം ഉപയോഗത്തിലിരുന്ന് വാൾവിൻ്റെ അതിൻ്റെ കാസ്റ്റ് ഷേപ്പിൽ മാറ്റം വന്നിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യണം. ഇനി അടുത്ത കോസാണ് വാൾവ് ക്ലിയറൻസ് ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം വാൾവ് ക്ലിയറൻസിൽ ഒരു എഞ്ചിന് ഒരു സ്പെസിഫൈഡ്
വാൾവ് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ മാറ്റം വരികയാണെങ്കിൽ എന്താവാം, അതിൻ്റെ പവർ ജനറേഷനിലും ഫ്യുവൽ ഇക്കണോമിയിലും അല്ലെ ഫ്യുവൽ എഫിഷ്യൻസിയിലും ഒക്കെ നമുക്ക് നഷ്ടം പറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ്, മാനുവലിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വാൾവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ അടുത്തത് എന്താണ്, ഡിഫക്റ്റീവ് ഇഞ്ചക്ടർ, അതായത് ഫ്യുവൽ ഇഞ്ചക്ടറ് കേട് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓവർഹോൾ ദി ഇഞ്ചക്ടർ. ഇഞ്ചക്ടർ ഓവർഹോൾ ചെയ്യുക. ഓവർഹോൾ എന്ന വാക്ക് മുന്നേ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്താണ് അതെന്ന് പറയാം. ഓവർഹോൾ എന്നാൽ ഒരു ഉപകരണം, ഒരു ഉപകരണം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പൂർണ്ണമായും നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെന്ത് ചെയ്യുന്നു, അതിനെ അഴിക്കുന്നു, ഡിസ്മാൻഡിൽ ചെയ്യുന്നു, എന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്നു, ഏതെങ്കിലും ഭാഗം റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യുന്നു, ഇനി കേടായ എന്തെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നു, എന്നിട്ടത് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീ അസംബിൾ ചെയ്ത് അതിനെ വീണ്ടും ആ ഉപകരണമാക്കി മാറ്റുന്നു. അതിന് പറയുന്ന പേരാണ് ഓവർഹോളിങ്. അപ്പോൾ ഇഞ്ചക്ടറിനെ ഓവർഹോൾ ചെയ്യുക, അതായത് അതിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ട് അല്ലെങ്കിൽ അത് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ അത് ചെയ്തതിന് ശേഷം റീ അസംബിൾ ചെയ്യുക. ഇനി അതുമല്ല പ്രോബ്ലമെങ്കിൽ എന്താണ്, ഇൻ്റർ കൂളർ ഡിഫക്റ്റീവ്. ഇൻ്റർ കൂളർ എന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ടർബോ ചാർജറൊക്കെയുള്ള വെഹിക്കിൾസിൽ നമ്മൾ ടർബോ ചാർജറിൽ നിന്നുള്ള എയറിനെ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻ്റർ കൂളർ. അപ്പോൾ ഇൻ്റർ കൂളറിൽ ഇൻ്റർ കൂളർ ഡിഫക്റ്റീവായി, അതായത് കേട് വന്നു എങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക, അവിടെ ടർബോ ചാർജറിൽ നിന്ന് വരുന്ന ഹോട്ട് എയർ അതേപോലെ എഞ്ചിനിലേക്ക് പോവുകയാണ്. ഹോട്ട് എയറിൻ്റെ ഒരു പ്രത്യേകത, ഹോട്ട് എയറിന് ഡെൻസിറ്റി കുറവായിരിക്കും, അതായത് ഹോട്ട് എയർ കൂടുതൽ വോള്യത്തിൽ അത് നിൽക്കും, പറന്നു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള എയർ എത്തില്ല. അപ്പോൾ എന്താണ്, എയർ ഫ്യുവൽ മിക്സ്ചറിലൊക്കെ അല്ലെ ഒരു റിച്ച് മിക്സ്ചർ ആയിരിക്കും, അത് ഫ്യുവലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താവും, അവിടെ ഫ്യുവൽ കൺസംപ്ഷൻ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തതാണ് റോങ് ഇഞ്ചക്ഷൻ ടൈമിംഗ്, അതായത് ഇഞ്ചക്ഷൻ ടൈമിംഗ്. ഫ്യുവൽ ഇഞ്ചക്ഷന് നമുക്കറിയാം ഒരു ടൈമിംഗ് ഉണ്ട്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിംഗ് തെറ്റുകയാണെങ്കിൽ ഫ്യുവൽ കൺസംപ്ഷൻ സ്വാഭാവികമായും കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് പ്രോപ്പർ ടൈമിംഗ്. വീണ്ടും നമ്മൾ അതിൻ്റെ യൂസർ മാനുവൽ നോക്കി, സർവീസ് മാനുവൽ നോക്കി നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ടൈമിംഗ് എത്രയാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അത് സെറ്റ് ചെയ്യുക. ഇനി അതുമല്ല കാരണം, അടുത്ത് എന്താവാം, ഡിഫക്റ്റീവ് ഫ്യുവൽ പമ്പ്. ഫ്യുവൽ പമ്പിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവാം, ഫ്യുവൽ പമ്പിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ എന്താവാം, ചിലപ്പോൾ കൂടുതൽ ഫ്യുവൽ പമ്പിൽ നിന്നുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർഹോൾ. ഫ്യുവൽ പമ്പ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഓവർഹോൾ ചെയ്യുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഹൈ ഫ്യുവൽ കൺസംപ്ഷൻ്റെ കാരണങ്ങളും ആ ഓരോ കാരണത്തിൻ്റെയും പരിഹാര മാർഗങ്ങളും. വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കിന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എഞ്ചിൻ ഓവർ ഹീറ്റിംഗ്. എന്താണ് എഞ്ചിൻ ഓവർ ഹീറ്റിംഗ്? നമുക്കറിയാം നമ്മുടെ എഞ്ചിൻ, എഞ്ചിനിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്, നമ്മൾ ഹീറ്റ് എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജിയായി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് അല്ലേ. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹീറ്റ് എന്നൊരു എലിമെൻ്റ് ഉണ്ട്. എഞ്ചിൻ എന്തായാലും ഹീറ്റാവും, പക്ഷേ ആ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ലെവലിൽ നിർത്തണം. വീണ്ടും വീണ്ടും ഹീറ്റാവുമ്പോൾ എന്താണ്, ആ അവിടെ ഹീറ്റ് ബിൽഡപ്പായി അല്ലേ, ഹീറ്റ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഹീറ്റ് നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റ് ബിൽഡപ്പായി എന്താവാം, അവിടെ ഓവർ ഹീറ്റിംഗ് സംഭവിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾക്കറിയാം എഞ്ചിനിലൊരു ഇഫക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ആ കൂളിംഗ് സിസ്റ്റം എഞ്ചിൻ റണ്ണ് ചെയ്യുന്ന ഫുൾ ടൈം ആ കൂളിംഗ് സിസ്റ്റവും
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തിന്, എൻജിനിലെ ഹീറ്റിനെ അതേപോലെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ. ആ കൂളിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ എൻജിൻ ഓവർ ഹീറ്റാവാം, ധാരാളം അപകടകരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എൻജിൻ ഓവർ ഹീറ്റിങ്ങിൻ്റെ കാരണങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും. ഒന്നാമത്തേത് എക്സസീവ് കാർബൺ ഡെപ്പോസിറ്റ് ഇൻ എൻജിൻ, അതായത് എൻജിനിൽ കാർബൺ ഡെപ്പോസിറ്റ് വളരെയധികം ഉണ്ടാവുക. കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്യുവൽ കാർബൺ ബേസ്ഡ് ഫ്യുവലാണ്, പെട്രോൾ ആയാലും ഡീസൽ ആയാലും. അപ്പോൾ ആ ഫ്യുവൽ കത്തുമ്പോൾ സ്വാഭാവികമായും കാർബൺ ഉണ്ടാവാം. അപ്പോൾ ഈ കാർബൺ ഡെപ്പോസിറ്റ് എൻജിൻ്റെ ഉള്ളിൽ അധികമാവുകയാണെങ്കിൽ ആ അവിടെ ഹോട്ട് സ്പോട്ടുകൾ ഉണ്ടാവുകയും ആ കാർബൺ എന്ത് ചെയ്യും, കുറേ ഹീറ്റിനെ അതിൽ ട്രാപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഡീ കാർബണൈസ് ചെയ്യണം, അതായത് എൻജിനെ ഡീ കാർബണൈസ് ചെയ്ത് അതിലെ കാർബണെ കളയുക. ഇനി അതല്ല കാരണമെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താവാം, ലൂസ് ഓർ ബ്രോക്കൺ ഫാൻ ബെൽറ്റ്. അതായത് നമുക്കറിയാം എൻജിനിൽ കൂളിംഗ് സിസ്റ്റത്തിലെ ഒരു മെയിൻ എലിമെൻ്റാണ് കൂളിംഗ് ഫാൻ. ആ കൂളിംഗ് ഫാനിൻ്റെ ബെൽറ്റ് ലൂസായിരിക്കുകയാണ് അല്ലെങ്കിൽ പൊട്ടിയിരിക്കുകയാണ്, ഫാൻ കറങ്ങില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൂസായിരിക്കുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക, പൊട്ടിയിരിക്കുകയാണെങ്കിൽ ആ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുക. ഇനി ഇതുമല്ല പ്രശ്നമെങ്കിൽ അടുത്ത് എന്താവാം, നോട്ട് ഇനഫ് കൂളൻറ്റ്. കൂളൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിലെ മെയിനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റാണ് അല്ലേ കൂളൻറ്റ്, എൻജിൻ കൂളൻറ്റ്. ഈ കൂളൻറ്റ് നമ്മൾ എൻജിനിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണ്, എന്തിന്, എൻജിനിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എൻജിനെ കൂൾ ചെയ്യാൻ. ആ കൂളൻറ്റിൻ്റെ അളവിൽ കുറവ് വന്നാൽ എന്താണ്, സ്വാഭാവികമായും എൻജിൻ്റെ കൂളിംഗിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പപ്പ് ചെയ്യണം അല്ലേ, കൂളൻറ്റ് ടോപ്പപ്പ് ചെയ്യുക. ടോപ്പപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അളവിൽ കുറവ് വന്നാൽ നമ്മൾ വീണ്ടും നിറച്ച് കറക്റ്റ് അളവാക്കുന്നതിനെയാണ് നമ്മൾ ടോപ്പപ്പ് എന്ന് പറയുക. റീഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ഫില്ല് ചെയ്യുക അല്ലേ, മുഴുവൻ ഡ്രെയിൻ ചെയ്ത് ആദ്യം ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റീഫിൽ എന്ന് പറയുക. ഇനി അടുത്തത് എന്താണ്, ലാക്ക് ഓഫ് ലൂബ്രിക്കേഷൻ. ലാക്ക് ഓഫ് ലൂബ്രിക്കേഷൻ, നമുക്കറിയാം കൂളൻ്റ് മാത്രമല്ല ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞ ഒരു വസ്തുവുമുണ്ട് അല്ലേ എൻജിൻ ഓയിൽ. ഈ എൻജിൻ ഓയിൽ നമ്മുടെ എൻജിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, കാരണം എൻജിൻ ഓയിലും എൻജിനെ തണുപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. എൻജിൻ ഓയിൽ എന്താണ് ചെയ്യുന്നത്, എൻജിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ നമുക്കറിയാം നമ്മൾ രണ്ട് കൈ തമ്മിൽ ഒരുതുമാണ് അല്ലേ, നമ്മൾ തണുപ്പ് കൊടുക്കുമ്പോൾ രണ്ട് കൈ തമ്മിൽ ഇങ്ങനെ ഒരുതും. അപ്പോൾ അവിടെ ഹീറ്റ് ബിൽഡപ്പ് ആവും, എന്തുകൊണ്ട്, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. എൻജിൻ്റെ ഉള്ളിലും ഫ്രിക്ഷൻ ഉണ്ടായാൽ അവിടെ ഹീറ്റ് ബിൽഡപ്പ് ആവാം. ലൂബ്രിക്കൻ്റ് എന്തിനാണ്, എൻജിൻ്റെ ഉള്ളിലത്തെ ഫ്രിക്ഷൻ കുറയ്ക്കുക. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റെ അളവിൽ കുറവ് വരികയാണെങ്കിൽ എൻജിനിലെ ലൂബ്രിക്കേഷൻ കുറയും, അതായത് ഫ്രിക്ഷൻ കൂടും, ഓവർ ഹീറ്റാവും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പപ്പ് എൻജിൻ ഓയിൽ. എൻജിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ അത് ടോപ്പപ്പ് ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ അടുത്തത് എന്താവാം, ഇറാറ്റിക്കലി വർക്കിംഗ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകത്തുകളുണ്ടാവാം. തെർമോസ്റ്റാറ്റ് ചിലപ്പോൾ കേടുവന്നിരിക്കാം. തെർമോസ്റ്റാറ്റ് കേടുവന്നാൽ എന്താണ് പ്രശ്നം, അവിടെ ആ കൂളൻറ്റിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കുന്നത് തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് കേടുവന്നാൽ ആ കൂളൻറ്റിൻ്റെ ഫ്ലോ ആകെപ്പാടെ തടസ്സപ്പെടും അല്ലേ, അല്ലെങ്കിൽ അത് വിചാരിച്ച രീതിയിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, തെർമോസ്റ്റാറ്റിന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ അടുത്തത് എന്താവാം, റേഡിയേറ്റർ കോർസ്. റേഡിയേറ്റർ കോർ ട്യൂബ്സ് ക്ലോഗ്ഡ്. റേഡിയേറ്റർ കോറിലെ ട്യൂബുകൾ അടഞ്ഞിരിക്കാം. അങ്ങനെയെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ടാവാം, ഒന്ന് കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ തടസ്സപ്പെടാം, രണ്ട് എന്താണ് കൂളൻറ്റിനെ കൂളൻറ്റിൽ നിന്നും ആ ഹീറ്റ് പുറത്തേക്ക് പോകണം അല്ലേ, അത് തടസ്സപ്പെടും. അതായത് കൂളൻറ്റ് എപ്പോഴും ഹീറ്റായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ ഓൾറെഡി ഹീറ്റ് ചൂടുള്ള കൂളൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻജിനത്തെ കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയെങ്കിലും എൻജിൻ എന്ത് ചെയ്യാം, ഓവർ ഹീറ്റാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തത്
പുവർ വാട്ടർ പമ്പ് പെർഫോമൻസ്. വാട്ടർ പമ്പ്, വാട്ടർ പമ്പിൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും കുറവ് സംഭവിക്കാം. അതായത് വാട്ടർ പമ്പിൻ്റെ പെർഫോമൻസിൽ കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എഫിഷ്യൻസി കുറയുക, അതായത് വാട്ടർ എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഭാഗങ്ങൾ എന്താവാം? ഓവർ ഹീറ്റ് ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ പമ്പ് റിപ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്താണ് റോങ് ഇഞ്ചക്ഷൻ ടൈമിംഗ്. ഇഞ്ചക്ഷൻ ടൈമിൽ വ്യതിയാനം വരിക. ഇഞ്ചക്ഷൻ ടൈമിൽ വ്യതിയാനം വരിക പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അത് എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസിയെ ബാധിക്കുന്നു. അതുവഴി എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാൻ അത് കാരണമാകുന്നു. നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ? പ്രോപ്പർ ടൈമിംഗ് സെറ്റ് ചെയ്യുക. സർവീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ടൈമിംഗ് നമ്മളവിടെ റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്താണ് ലീക്കി റേഡിയേറ്റർ കോർ ട്യൂബ്. റേഡിയേറ്റർ കോർ ട്യൂബിൽ ലീക്ക് സംഭവിക്കാം. അപ്പോൾ ലീക്ക് സംഭവിച്ചാൽ എന്താണ് അവിടെ പ്രശ്നം? അവിടെ കൂളൻ്റ് ലോസ് ഉണ്ടാവുകയാണ് അല്ലേ. കൂളൻ്റ് ലോസാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റേഡിയേറ്റർ കോർ ട്യൂബ് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അടുത്താണ് ചോക്ക്ഡ് സൈലൻസർ. സൈലൻസർ ഭാഗികമായി അടഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് നമ്മുടെ എഞ്ചിനിൽ നിന്ന് പുറത്തോട്ട് പോകാൻ, അല്ലെങ്കിൽ സൈലൻസിൽ നിന്ന് പുറത്തോട്ട് പോകാൻ കൂടുതൽ സമയമെടുക്കുകയാണ്. അതായത് എക്സോസ്റ്റ് ഗ്യാസ് നമുക്കറിയാം വളരെ ഹോട്ടാണ്. അപ്പോൾ ആ ഹീറ്റ് കൂടുതൽ നേരം നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോഴും എഞ്ചിൻ ഓവർ ഹീറ്റിന് കാരണമായേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ അടുത്ത കാരണമാണ് ക്ലോഗ്ഡ് ഓയിൽ ഫിൽട്ടർ. ഓയിൽ ഫിൽട്ടർ ക്ലോഗ് ചെയ്തിരിക്കുന്നു, അതായത് ഓയിൽ ഫിൽട്ടർ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്? എഞ്ചിൻ ഓയിൽ എല്ലായിടത്തും എത്തുന്നില്ല വേണ്ട പോലെ. അപ്പോൾ എന്താണ്? ലൂബ്രിക്കേഷൻ തടസ്സപ്പെടുന്നു, ഫ്രിക്ഷൻ കൂടുന്നു, കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുക, ഓയിൽ ഫിൽട്ടർ മാറ്റുക. അതുമല്ല കാരണമെങ്കിൽ എന്താവാം? പുവർ പെർഫോമൻസ് ഓഫ് ഓയിൽ പമ്പ്. ഓയിൽ പമ്പിൻ്റെ പെർഫോമൻസിലുള്ള അപാകത, അതായത് ഓയിൽ പമ്പിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. അത് ഓയില് കൂടുതൽ ദൂരേക്ക് അതിന് പമ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? ഓയില് എത്താത്ത ഭാഗത്ത് ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല, അവിടെ ഹീറ്റ് ബിൽഡപ്പ് ആവുന്നു. നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ഓർ റീപ്ലേസ് ദി ഓയിൽ പമ്പ്. അപ്പോൾ ഇത്രയുമാണ് എഞ്ചിൻ ഓവർ ഹീറ്റിങ്ങിൻ്റെ കാരണങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും. വ്യക്തമായി മനസ്സിലായി ഇതുവരെ എടുത്ത ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്ലാസ് വളരെ വ്യക്തമായി ഒന്നുകൂടെ കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ ഇത് കൂടാതെ മറ്റ് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതും റെഫർ ചെയ്യുക. ഇൻ്റർനെറ്റ് വഴി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ സോഴ്സ് നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് അവൈലബിൾ ആണോ ആ സോഴ്സസൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ധാരാളം സമയം ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ധാരാളം സോഴ്സസ് അവൈലബിൾ ആണ് പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കുമായി. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന ക്ലാസ്സിൻ്റെ അടുത്ത സെഷൻ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.